ഹലോ ഹായ് ഗുഡ് മോർണിംഗ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ ഞാനത് ചെയ്യാൻ പോണത് വീട്ടിലുള്ള പഴയ ഒരു എക്സ്റേ വെച്ചിട്ടാണ് ഈ ബോട്ടിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിന് ഞാൻ ആദ്യമായിട്ട് ഒരു ബോട്ടിൽ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ കുറച്ച് കോട്ടൺ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് തിരിച്ചെടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനത് അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യാൻ പോണത് പെയിൻറ്റിങ്. ഇത് ഈ ഒരു ഓറഞ്ച് ഷെയ്ഡിലുള്ള ഈ ഒരു കളർ വെച്ചിട്ടാണ് ഇത് ചെയ്യാൻ പോണത്. അപ്പോൾ ഞാനിതിന് ആദ്യം തന്നെ വൈറ്റ് കോട്ട് അടിച്ച് കൊടുക്കണം. പക്ഷേ എൻ്റെ കയ്യിലുള്ള വൈറ്റ് കഴിഞ്ഞതുകൊണ്ട് ഞാൻ വൈറ്റ് അടിക്കുന്നു. അപ്പോൾ ഈ ഓറഞ്ച് പെയിൻറ്റ് ഞാൻ ചെയ്യാൻ പോവാണ് ബോട്ടിൽ മേൽ. ആദ്യം വൈറ്റ് അടിച്ചിട്ട് അത് ഉണങ്ങിയതിന് ശേഷം ഈ ഓറഞ്ച് കൊടുത്താൽ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും. പക്ഷേ എൻ്റെ അടുത്ത് വൈറ്റ് കഴിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യണില്ല. ഇപ്പോൾ ഇതാ ഒരു കോട്ട് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്, അത് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുത്തത് ഒരു കോട്ടും കൂടെ കൊടുക്കണം. അപ്പോഴേ ബോട്ടിൽ ഒന്നും കൂടെ നന്നായിട്ടിരിക്കുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഞാൻ അപ്പോൾ സ്പോഞ്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ആ ബ്രഷ് വെച്ചിട്ട് ചെയ്യുമ്പോൾ അത്ര ഒരു ഫിനിഷിങ് കിട്ടണില്ല. അതുകൊണ്ട് ഞാൻ സ്പോഞ്ച് വെച്ചിട്ട് ഒന്നുകൂടെ ചെയ്യാൻ പോകണം. ഇനി ഇതും കൂടെ നമുക്ക് ഉണക്കിയെടുക്കണം. ഞാൻ ഈ രണ്ട് കോട്ടയൊക്കെ കൊടുക്കണുള്ളൂ. രണ്ടോ മൂന്നോ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. മൂന്നെണ്ണാകുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ടുണ്ടായിരിക്കും. അതിന് ശേഷം ഇതാ വീട്ടിലുള്ള ഒരു പഴയ എക്സ്റേ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ എക്സ്റേ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഞാനൊരു പീസ് അവിടെ നിന്ന് വെട്ടിയിട്ടുണ്ട് കേട്ടോ. ചെയ്ത് നോക്കാൻ വേണ്ടി വെട്ടിയതായിരുന്നു. അപ്പോൾ ഇനിയും നമ്മൾ അവിടെ നിന്ന് തന്നെ വെട്ടിയെടുക്കുകയാണ്. അപ്പോൾ ഈ കൈയും കാലും അങ്ങനത്തെ കാണുന്ന ഭാഗങ്ങളൊന്നും പറ്റില്ല. അതിൽ ആ ബ്ലാക്ക് ഉള്ള ഭാഗത്തെ നന്നായിട്ടിരിക്കുകയുള്ളൂ. ആ വൈറ്റ് ഉള്ള ഭാഗത്താകുമ്പോൾ നമുക്ക് അത്ര ആ ഒരു ഇത് കിട്ടില്ല. നമ്മൾ ചെയ്യുമ്പോൾ ഭംഗി കിട്ടില്ല. അപ്പം പിന്നെ ഞാനൊരു ചെറിയൊരു കാർഡ്ബോർഡ് മേ ഇങ്ങനെ നമ്മുടെ ഒരു ഹാർട്ട് ഷേപ്പിൽ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതാ ഞാൻ ഒത്തിരി ഷേപ്പ് ഇങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ചെയ്യണത് എങ്ങനെയെന്ന് കാണിക്കാം. ഒരു പീസ് ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്തതിന് ശേഷം നമ്മളതൊന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക ചെയ്യണത്. എന്നിട്ട് വരച്ചു കൊടുത്തതിന് ശേഷം നമ്മളതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ വരയ്ക്കുമ്പോൾ അത്ര ക്ലിയറായിട്ട് കാണില്ല. അതിന് വേണമെങ്കിൽ ഇനി വേറെ എന്തെങ്കിലും പെൻ വെച്ച് ചെയ്യണം. ഞാൻ ഈ പെൻ അത്ര ക്ലിയർ ആവുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അതിലിങ്ങനെ വരച്ചു കൊടുക്കുക ചെയ്യണത്. വരച്ചിട്ട് ഇതാ ഞാനിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ഹാർട്ട് ഷേപ്പിൽ. അപ്പോൾ നമ്മളിങ്ങനെ ഒത്തിരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇതൊക്കെ ആ ബോട്ടിൽ സ്റ്റിക്ക് ചെയ്യണം. പക്ഷെ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ എനിക്കവിടെ പ്ലക് കളക്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഗ്ലൂ ഗണ്ണ് അവിടെ നിന്ന് നമുക്കിത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിന് പ്ലഗിൻ്റെ കണക്ഷൻ ഉള്ളത് റൂമിലാണ്. അപ്പോൾ ഞാനത് റൂമിൽ വന്നിരുന്നിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് വേറെ ഒരു ഇത് കാണുന്നത്. അപ്പോൾ ഞാനിതാ ഇതിൽ ഗ്ലൂ ഗണ്ണൊന്ന് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഈ നമ്മളെ ഈ ഹാർട്ട് ഷേപ്പിൽ ഞാൻ ആ ഗ്ലൂ ഗണ്ണൊന്ന് ജസ്റ്റ് സ്റ്റിക്ക് ചെയ്യുക ചെയ്യണം. ഇനി അത് ഈ ബോട്ടിൽ സ്റ്റിക്ക് ചെയ്യുമ്പോഴാണ് അതവിടെ ശരിക്കും നിൽക്കാറ്. അപ്പോൾ ഇങ്ങനെ ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ കുഴപ്പമില്ലാത്ത ഒന്ന് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ചെരിച്ച് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി നമ്മുടെ കയ്യിലുള്ളതെല്ലാം ഇതിലേക്ക് നമ്മൾ സ്റ്റിക്ക് ചെയ്യാൻ പോകണം. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ എപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് അപ്പം തന്നെ മറക്കാതെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോണത് ഞാൻ ഇത്ര എൻ്റെ കയ്യിൽ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ അത്രയും ലവ് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോണത് എൻ്റെ കയ്യിലൊരു ഇതാ ഒരു സിൽവർ കളറ് മുത്തുണ്ട്. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ മോൾ ഭാഗത്ത് ഇങ്ങനെ കെട്ടിയിടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുഴപ്പമില്ല തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇങ്ങനെ പൊട്ടിയ മാലമൊത്തും അങ്ങനെ കിട്ടിയ പുറത്തുനിന്ന് കിട്ടുന്ന കളക്ഷനും നമ്മളെ ഡ്രസ്സിൽ പഴയ ഷോളിലൊക്കെ ഉണ്ടാവുന്ന അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൂടെ ഞാൻ ഒരു ബോട്ടിലിട്ട് എപ്പോഴും വെക്കാറുണ്ട് എന്തെങ്കിലും ആവശ്യത്തിന് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനത് ആദ്യം നിന്ന് ഒന്ന് രണ്ട് നല്ല മുത്തുകളുണ്ടായിരുന്നു, കുറച്ച് ഗ്ലേസിങ് ഉള്ള. അപ്പോൾ ഞാൻ അതൊന്നും ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക ചെയ്യണം. അപ്പോൾ ഇതിനിടയിൽ അതിങ്ങനെ സ്റ്റിക്ക് ചെയ്യുമ്പോൾ നല്ലൊരു ഗ്ലേസിങ് നല്ല നന്നായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യണം. ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുത്തൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മെറ്റാലിക്ക് ഗോൾഡൻ ഷെയ്ഡ് വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഇതേപോലെ അവിടെ അവിടെ ഇങ്ങനെ കൊടുത്താലും മതി, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ മുത്തുള്ളത് കൊണ്ട് തന്നെ ആ മുത്ത് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യാനാണ് പോണത്. ഞാൻ ആ മുകളിൽ കെട്ടിയ ഓറഞ്ച് ഞാൻ വീഡിയോ എടുത്തായിരുന്നു, പക്ഷേ അതിൽ പെട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ മുകളിൽ ഞാൻ അതിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് കണ്ടു. അത് ഞാൻ ഓറഞ്ച് നമ്മളെ ആ വൂള നൂല് കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോണത് ഇതത് തന്നെ ഫുള്ളായിട്ട് ഇങ്ങനെ ചെയ്യാണ്.
ഇത്രയേ ഉള്ളൂ നമ്മുടെ ബോട്ടിലാട്ട്. അപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ, ആ എക്സ്ട്രാ ഫിലിം അതിൽ അറിയണം കൂടെ ഇല്ല, നല്ല സൂപ്പറായി വന്നിട്ടുണ്ട്. ഇതോ ഒത്തിരി കാലം ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇനി ഇത് വാർണിഷും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കാണ്ട്, അപ്പോൾ ഞാൻ ഇപ്പോൾ വാർണിഷ് ചെയ്യണില്ല, ഞാനിപ്പോൾ വീഡിയോ എടുക്കാനുള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇങ്ങനെ കാണിച്ചു തരാണ്. നല്ലൊരു ബോട്ടിലാട്ടാണ്, എല്ലാവരും ചെയ്ത് നോക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യണം, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.